ഫ്രണ്ട്സ് എന്താണെന്ന് അറിയാനായിട്ട് ആളുകൾക്ക് വിശ്വാസികൾക്കും ഇരുപതാംഗങ്ങൾക്കും വലിയ ആഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ഒരു 10:30 ഞങ്ങൾ ഏതാണ്ട് 12 അച്ഛന്മാർ ഇവിടെ സാധാരണ പോലെ ഈ ഗേറ്റ് ഞങ്ങൾക്ക് ഗേറ്റ് കീപ്പർ തുറന്നു തന്നു. ഞങ്ങളിവിടെ വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ പൂര്യാംഗങ്ങളായ ഈ ഫാദർ ജോഷി പുതുവ, ഫാദർ സൈമൺ പള്ളപ്പെട്ട, പിന്നെ ഈ ജിസ്മോൻ അച്ഛൻ, ഇവരൊക്കെ അതിലും ഇതിലെയും പായിലും ഓടലും ഒക്കെ ഉണ്ട്. പക്ഷെ ആരും ഞങ്ങളെ അഭിമുഖീകരിക്കാനോ കാണാനോ സംസാരിക്കാനോ തയ്യാറല്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു പോലീസ് വാഹനം ഇവിടെ എത്തി. ഉടനെ പോലീസിനെ വിളിച്ചു വരുത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീണ്ടും 2 പോലീസ് വാഹനം കൂടി എത്തി. പിന്നെ പോലീസ് ബസ് ക്യാമ്പിലായിരിക്കും. എന്തായാലും കുറേ കൂടുതൽ പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇവിടെ കൂടെ വരേണ്ടി വരുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നതല്ല അങ്ങനെ നിങ്ങളിവിടെ വരണമെന്നുള്ളത്. പക്ഷേ ഇനി നിങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് ഭയങ്കര ബഹളമാണ്. ഉടനെ ACP ജയകുമാർ സാറും ഇവിടെ എത്തി. അങ്ങനെ ജയകുമാർ സാറിൻ്റെ മാധ്യസ്ഥത്തിൽ, അതായത് ജയകുമാർ സാറ് അകത്ത് കയറി ബോസ്കോ പിതാവിനോട് സംസാരിക്കുന്നു. അങ്ങനെ ജയകുമാർ സാറ് പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ബോസ്കോ പിതാവ് ഞങ്ങളെ കാണാൻ തയ്യാറായത്. ഞങ്ങൾ സാധാരണ പോലെ കണ്ടു. അദ്ദേഹത്തിന് വൈദികരുടെ സമ്മേളനം പാസ്സാക്കിയ പ്രമേയം അദ്ദേഹത്തിന് കൊടുത്തു. ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കമാണ് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മുണ്ടാടനച്ചൻ പറഞ്ഞത്. അതായത് ഇങ്ങനത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ 7 കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതിയും കുറ്റക്കാരനാണ്, പ്രഥമ ദൃഷ്ടിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജാമ്യം എടുത്ത് നടക്കുന്നു. മറ്റ് 8 കേസുകളിൽ പലതിനും വിചാരണ നേരിടുന്ന ഒരു ആളെ ആരോപണ അതീതനാണ്, സുസമ്മതനാണ് എന്ന് പറഞ്ഞ് ചാൻസലറായിട്ട് ഇവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എത്രയോ ശോചനീയമായ നികൃഷ്ടമായ പ്രവൃത്തിയാണ്. കത്തോലിക്ക സഭയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് റിവോക്ക് ചെയ്യണം, അത് മാറ്റണം എന്ന് പറഞ്ഞ് ബോസ്കോ പിതാവിന് ഒരു പെറ്റീഷൻ അയച്ചിട്ട് ഒരാഴ്ചയിലധികം കഴിഞ്ഞു. പക്ഷെ അതിന് മറുപടിയില്ല. അപ്പോൾ വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തിരുത്താൻ സന്നദ്ധമല്ല എന്ന് നമുക്ക് അറിയാം. കാരണം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അറിയാത്ത ആളല്ല ഈ അപ്പോയിൻമെൻ്റൊക്കെ നടത്തിയ ബോസ്കോ പിതാവ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കണ്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ കുര്യയിലുള്ളവരൊക്കെ പേടിച്ച് ഓടി ഒളിക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളെ ആരെയും അഭിമുഖീകരിക്കാനായിട്ട് അവർക്ക് ധൈര്യമില്ല. ഞങ്ങളെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഭയപ്പെട്ടിട്ടായിരിക്കാം. ഇവർ ഈ ദിവസങ്ങളിൽ 2 വൈദികരെ വെറും നോക്കുകൂത്തിയാക്കിക്കൊണ്ട് മാതാനഗർ പള്ളിയിലെയും തൃക്കോണിത്തറ പള്ളിയിലെയും ഇടവകിമാരി വികാരിമാരെ അവർ ഈ പിതാവിനും ഈ കൂര്യ എന്ന് പറയുന്ന ഈ കൂര്യയിലുള്ള ഈ അച്ഛന്മാർക്ക് എഴുതി കൊടുത്തതാണ്. സമവായം അനുസരിച്ചുള്ള ഒരു കുർബാന ഞായറാഴ്ചകളിലെ ഇടദിവസങ്ങളിലും ഞങ്ങൾ ചെല്ലാൻ തയ്യാറാണ്. ആ സമവായത്തിൽ ഒപ്പിട്ട അതേ ബിഷപ്പാണ് ബോസ്കോ പിതാവ്. ആ ബിഷപ്പിന് തന്നെയാണ് എഴുതി കൊടുത്തത്. എന്നിട്ടും അവരുടെ മുകളിൽ വേറൊരു അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വേറൊരു മുറിയിൽ താമസിച്ചോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിക്കോ, എല്ലാ അധികാരവും അഡ്മിനിസ്ട്രേറ്ററിനാണ് എന്ന് പറഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ് നടത്തിയിരുന്നു 2 പള്ളികളിൽ. അത് വളരെ നീചവും ക്രൂരവുമാണ്. കാരണം കാനു നിയമം തന്നെ ഓരോ ഇടവക വികാരിക്കും 3 കൊല്ലത്തെ സംരക്ഷണം നൽകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആ ഇടവക ജനത്തെ ശുശ്രൂഷിക്കാനുള്ള വികാരിയുടെ ജനത്തിൻ്റെ അവകാശമാണ് കാനു നിയമം പറയുന്നത്. പക്ഷേ ആ നിയമത്തിൻ്റെ ചൈതന്യമൊന്നും പാലിക്കാതെ നിയമപരമായ നൂലാമാലകളിലൂടെ അഡ്മിനിസ്ട്രേറ്റർമാരായി 2 പേരെ നിയമിക്കുന്നു. അത് എന്തിൻ്റെ പേരിലാണ് നിയമിച്ചത്? ഇദ്ദേഹം തന്നെ ഒപ്പിട്ട ആ സമവായം പാലിക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തു, എന്നിട്ട് പോലുമാണ് നിയമിച്ചത്. അപ്പോൾ ഇതൊരു തരം കാടൻ രീതികളും കാടൻ നിയമനങ്ങളും സംസ്ഥാനങ്ങളും ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ വൈദികർ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഇവിടെ അകത്ത് കയറ്റുന്നില്ല. അത് ഇപ്പോഴും വൈദികർ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകും എന്ന ഉറപ്പിലാണ് ACP സംസാരിച്ച് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് കണ്ട് സംസാരിക്കാനുള്ള അവസരം പോലും ഉണ്ടായത്. അപ്പോൾ ഈ അതിരൂപതയിൽ ഇനി വൈദികർക്കോ വിശ്വാസികൾക്കോ ഇവിടെ വന്ന് കാണണമെങ്കിൽ ACP ജയകുമാർ വന്ന് മധ്യസ്ഥം വഹിച്ചാൽ മാത്രമേ ബിഷപ്പ് ബോസ്കോ ഞങ്ങളെ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രൂപത എങ്ങനെ നടക്കും? ഇത് ഞങ്ങൾക്ക് വത്തിക്കാനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം, ഇത് ഞങ്ങൾക്ക് എല്ലാവരും അറിയിക്കണം. ഇതുപോലെ 4 അച്ഛന്മാരിവിടെ കാണാമെന്ന ഒരുപാട് പോലീസുകാർ ഇവിടെ ഓടി വരേണ്ട അവസ്ഥ വരുന്ന എന്തൊരു മോശമായ അവസ്ഥയാണിത്. ഇത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ നിലപാടുകൾ എടുത്തു തന്നെയാണ് ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്ന് കണ്ട് സംസാരിച്ച് തിരിച്ചു പോകാൻ തന്നെയാണ് വന്നത്. പക്ഷേ ഇത് ഇത്രയും വലിയ സീനാക്കി ഇത്രയും വലിയ ബഹളമാക്കിയത് ഇവരുടെ ഭയം നിമിത്തമാണ്. ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകളും അന്യായങ്ങളും ഇവരുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഭയം കൊണ്ടാണ് ഇത്രയധികം ഇവർ ഇതൊക്കെ കാണിച്ചു കൂട്ടിയതെന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർക്ക് വലിയ ഭയം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ രൂപതയുടെ അവസ്ഥയും ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം ഇതാണ്. താങ്ക് യു.